അടുത്തിരുന്ന് പഠിഞ്ഞിരുന്ന് പഠിച്ചാണ് ഞാനിത് പഠിച്ചത്. വലിയ കവികളെ കണ്ടും അവരോട് സംസാരിച്ചും അവരോട് ഇടപഴകിയാണ് ഞാൻ ജീവിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ആര്യാംബിക വായിച്ച അശോകം എന്നുള്ള കവിത, ഞാനും അനിലും ഓരോ കവിത മാതൃഭൂമി വിഷുപ്പുതപ്പിന് അയച്ചു കൊടുത്തു. അയച്ചു കൊടുക്കാൻ കാരണം കക്കാടായിരുന്നു. അതൊരു April 14 കവിതയുടെ വിധി ഫലം വരിക. അത്തവണ സമ്മാനം കിട്ടിയത് ഞങ്ങളുടെയൊക്കെ പ്രായക്കാരനായ ജയപ്രകാശ് അങ്കമാലിക്കാണ്. എനിക്ക് അതിൽ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈലപ്പള്ളി മാഷ് പറഞ്ഞു ഇതിനകത്ത് ഒരു വാക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ വിചാരിച്ചു അതെന്താ ഒരു വാക്ക് മാറ്റണം. അപ്പൊ പറഞ്ഞു, ഇകാരം കഴിഞ്ഞിട്ട് ഊഷ്മാവ് വന്നാൽ ദ്വിത്വമുണ്ട് എന്ന് പറഞ്ഞു തന്നു. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഇകാരം കഴിഞ്ഞ് ഊഷ്മാക്കൾ വന്നാൽ അവിടെ ദ്വിത്വം വരും എന്ന് പറഞ്ഞു. അതെനിക്കറിയില്ലേ, വിഷ്ണു അത് പറഞ്ഞു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ കാര്യം മനസ്സിലായില്ല. അപ്പൊ അതിനകത്തൊരു വരിയുണ്ട്, ഇനി സിംഹമൊത്തു കളിക്കു പോകുന്നൊരു ബാലകൻ വരുമോ. അപ്പൊ പറഞ്ഞു, ഇനി എന്ന് കഴിഞ്ഞിട്ട് സിംഹം എന്ന് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ അവിടെ ഇനി സിംഹം എന്ന് വേണം. അപ്പൊ വൃത്തം നിൽക്കില്ല. അതുകൊണ്ട് ഹരിശാപമൊത്തു കളിക്കു പോകുന്നൊരു ബാലകൻ വരുമോ, അത് മാഷുടെ കൈ ഒപ്പാണത്, ഞാൻ എഴുതിയതല്ല. ഒരു തമാശ പടി പറയട്ടെ. ഈ വിഷ്ണുനാരായണപുരി എന്നെ വിളിക്കാൻ വന്ന കവിത തുടർച്ചയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഞങ്ങൾ ശ്ലോകം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു തീവ്ര പ്രണയത്തിലായിരുന്നു. ഈ മിനിയോട് ഇന്നലെ പറഞ്ഞ പോലെ ദാമ്പത്യാനന്തര പ്രണയമുണ്ട്, ദാമ്പത്യപൂർവ്വ പ്രണയവും എനിക്കുണ്ട്. ആ പ്രണയത്തിലെ നായികയുടെ പേര് അംബിക എന്നാണ്. അതുകൊണ്ട് ആ വിലക്കത് ശരിയാണ്. അതില് ഞാൻ എഴുതിയ ശ്ലോകം ഇങ്ങനെയായിരുന്നു. കാണെക്കാണെ അകന്ന മേഘമുഖമോർത്ത് ഉന്നിദ്രയായി ഞാൻ വിറച്ചിടും രാത്രിയിൽ, രാഗവഞ്ചകർ ഹസിച്ചിടട്ടെ പൃഥ്വീഗതർ എന്നാണ്. അപ്പൊ ഞാൻ ഈ ശ്ലോകം കൊണ്ട് മാഷ് വീട്ടിൽ ചെന്നപ്പോഴ് മാഷ് എന്നോട് ചോദിച്ചു, തനിക്കൊന്നും എഴുതാനുള്ള പ്രായമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് സംശയാസ്പദമായി നോക്കി. അപ്പൊ മാഷയുടെ ചാരിവസ്ഥയിലിരിക്കും, ഞാനവിടെ ഇങ്ങനെ ഈ ഹനുമാനെ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് പതിവ്. മാഷയുടെ ഈ അട്ടിയട്ടിയായിട്ടുള്ള ഈ ബാലം പറയണ പൊളിഞ്ഞ സോഫയുടെ പുറത്ത് ഈ തുറക്കാതെ കിടക്കുന്ന റാപ്പറുകൾ പൊട്ടിക്കാത്ത നിരവധി വാരികകൾ. തന്നോട് പറഞ്ഞു, ഞാൻ തന്നോടൊരു കാര്യം പറയട്ടെ, തനിക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല, ഇന്ന് ഞാൻ ഒരു അക്ഷരം തിരുത്തട്ടെ എന്ന് ചോദിച്ചു. ഓ, മാഷ് തിരുത്തുന്ന നോക്കണ്ട, വിഷമം, മാഷ് തിരുത്തിക്കോളൂ. എന്നിട്ട് മാഷ പൃഥ്വി ഗതർ എന്നുള്ള വാക്ക് പൃഥ്വി രതർ എന്നാക്കി, അക്ഷരം മാറ്റിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, തനിക്കിപ്പത് മനസ്സിലാവില്ല, രാത്രി രമിക്കലിന്റെ സമയമാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ മിന്നൽക്കൊടി താഴെ രമിക്കുന്ന കമിതാക്കളെ കാണണം, എന്നാലേ തൻ്റെ കാവ്യത്തിന് സാന്ദ്രതയേറൂ. ഇങ്ങനെയുള്ള പാഠങ്ങളാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ടായി, ഒരു ഗുണവും ഒരു ദോഷവും. വലിയൊരു ഗുണവും വലിയൊരു ദോഷവും ഉണ്ടായി. ജിജി എപ്പോഴും എന്നോട് പറയും, കൃഷ്ണ കവിത കാണിച്ചാൽ കവിത എഴുതാൻ പറ്റില്ല, കഥ കാണിച്ചാൽ കഥ എഴുതാൻ പറ്റില്ല, ലേഖനം കാണിച്ചാൽ ലേഖനം എഴുതാൻ പറ്റില്ല. ഒരു ഹൈപ്പർ ക്രിട്ടിക്കലായ ഒരു നിലപാടെടുക്കാൻ തുടങ്ങി ഞാൻ. അത് ശരിയായിരുന്നില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ ദോഷമായി. അനിലിനെ പോലെ കവിതന്നാണ് എൻ്റെ മോഹം. കാരണം അനിലിൻ്റെ നൈസർഗികത്വമായിരുന്നു എൻ്റെ ഒരു ഐഡിയൽ. അച്ഛൻ തണുവിനു മണ്ണു പുതയ്ക്കവേ, അവിവാഹിതനു പശിവായ തുറക്കവേ, കറുക വിരൽ കൊണ്ട് ചോറുവാരിത്തരാൻ വരുകില്ലയോ മകൻ, നീ അയക്കില്ലയോ എന്നെഴുതുന്ന ഇയാളുടെ നൈസർഗികതയായിരുന്നു എൻ്റെ ഐഡിയൽ. ഇറ്റ് ഇസ് എ വെരി ഡിസ്ട്രക്റ്റീവ് റിലേഷൻഷിപ്പ്. ഹി വോണ്ടഡ് ടു ബി എ പോയറ്റ് ഹൂ മേക്സ് ലോട്ട് ഓഫ് റെഫറൻസസ് ലൈക്ക് അശോകം. ഐ ഡിഡ്. ഞങ്ങൾ രണ്ടുപേരുടെയും കവിത എഴുത്ത് കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഗുണം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും കാണുന്ന കവികൾ, വലിയ വലിയ പുരസ്കാരങ്ങൾ കിട്ടുന്നവർ, വലിയ വലിയ പ്രശസ്തിയുള്ളവർ, ഇവരുടെയൊന്നും വളരെ പ്രശസ്തമായ കവിതകളൊന്നും എനിക്ക്
ഒട്ടും വിലയില്ലാതായി. തങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടി ഇവർ കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും എന്നെ ബാധിക്കാതായി. വലപ്പുഴ മാഷ്ടർ വാചകം പിന്നെയും പറയാം, റഷ്യൻ സാഹിത്യ കൃതികൾ വായിച്ചതിന് ശേഷമാണ് എനിക്ക് മാന്യതകളൊന്നും മാന്യതകളല്ലാതായതെന്ന് മാഷ് എഴുതുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കാതെയായി. ഞാൻ വളരെ വിനയപൂർവ്വമാണ് ഞാൻ പറഞ്ഞത്, പ്രശ്രയപൂർവ്വമാണ് ഞാൻ പറയുന്നത്. അമ്മ പറഞ്ഞ പോലെ ഇല്ലാത്ത വിനയം കാണിച്ചു പറയല്ല, ശരിക്കും വിനയപൂർവ്വമാണ് ഞാൻ പറയുന്നത്. കവിത എന്നെ വളരെ വിനീതനാക്കി. ജീവിതത്തിന് ബാലം പറഞ്ഞല്ലോ, കൊല ചെയ്യാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ. എവിടെ അവിടെ മാഷാണ് നമുക്ക് ഗുരു. കാത്തു നീ അസുന്ദര നരഹത്യയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും. എന്നെ 7 വയസ്സ് മുതൽ കണ്ട ഒരുപാട് പേര് ഈ സദസ്സിലുണ്ടായിരുന്നു, പലരും ഉണ്ട്, ഇപ്പോഴും ഉണ്ടായിരിക്കാം. എനിക്ക് നിങ്ങളോട് ഹൃദയംഗമമായ വിനയവും കൃതജ്ഞതയുമാണ് ഉള്ളത്. ഇത് ഇത്ര വലിയൊരു സമ്മേളനമാകുന്നെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 82 വയസ്സ് കഴിഞ്ഞു സുകുമാര ചേച്ചിക്ക്, ശ്രീനന്ദന് 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും ശ്രീനന്ദൻ്റെ പേര് ആദ്യം അച്ചടിച്ച ആൾ ഞാൻ തന്നെയാണ്. ഈ ഇവിടെ ഈ ശ്ലോകം ചൊല്ലിയ ഈ ആൻഡ്രൂ, ഡിഡ് യു സീ ദോസ് 3 ചിൽഡ്രൻ റിസൈറ്റിംഗ് ദ സ്റ്റാൻസസ്? നോട്ട് എ സിംഗിൾ ബ്രിട്ടീഷ് ചൈൽഡ് വിൽ ഡു ദിസ്. ഐ ബിലീവ് നോട്ട് ഓൺലി ഇൻ ബ്രിട്ടൻ, നോ വെർ എൽസ് ഇൻ ദ വേൾഡ് യു വിൽ സീ ദിസ്. ദർ ഇസ് എ കൾച്ചർ ഓഫ് മെമ്മറൈസേഷൻ ആൻഡ് എ മെമ്മറി ഓഫ് അക്കൾച്ചറൈസേഷൻ ഇൻ ദിസ് സ്മോൾ സ്റ്റേറ്റ് ഓഫ് കേരള. And may I also say that this is not present or evident in the other languages of India. That is why Kerala is special. നിശ്ചയമായിട്ടും ഈ കുട്ടികൾ 1000 ശ്ലോകം പഠിച്ചാൽ അരക്കവിയാവും. അരക്കവിയാവ് എന്ന് വെച്ചാൽ ഹാഫ് പോയിട്ട് എന്നല്ല, രാജകവിയാവും എന്നർത്ഥം. അവരിലാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഇരുൾക്കുപ്പക്കടിയിലുണ്ടാകണം ഈഷദുദ്ഭിന്നമാം ബീജം എന്നിട ശരി. ഇവിടെ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ വിവാഹ വാർഷികത്തെ പറ്റി പറഞ്ഞു. 5 കൊല്ലം മുൻപ് ഞങ്ങളുടെ വിവാഹ വാർഷികവും ഞങ്ങൾ അത് ആ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. നമ്പിയുടെ അച്ഛൻ്റെ 25-ാം പിറന്നാളായിരുന്നു. ഒന്നവരൊക്കെ അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ ആരോടും പറയാൻ പോയില്ല, ജിജിക്ക് മാത്രം അറിയായിരുന്നു. ജിജി കാലത്ത് 6 മണിക്ക് വന്ന് സമ്മാനം തന്നു. സുകുമാരിയുടെ കവിതയിലുണ്ട് ഈ എനിക്കൊരു ആശംസയിലുണ്ടല്ലോ. നിൻ കുടുംബം കുളിർക്കട്ടയാകേന്നുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. പുസ്തകങ്ങളെ ഏറ്റവും സ്നേഹിച്ചിരുന്ന എൻ്റെ അനുജത്തിയുടെ ഭർത്താവിനുള്ള അഞ്ജലി കൂടിയാണ് ഈ പുസ്തക പ്രകാശനം. എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ നിങ്ങൾ വന്ന സൗഹൃദത്തിന് എൻ്റെ നന്ദി. എല്ലാവരോടും നന്ദി.
തികച്ചും വികാരനിർഭരമായ ഈ സായംസന്ധ്യയിൽ ഇവിടെ എത്തിച്ചേർന്ന ഓരോ മഹത് വ്യക്തിക്കും തുടക്കം മുതൽ ഉടുക്കും വരെ ഒരു ഇലവ് വീണാൽ പോലും അറിയാതെ നിശബ്ദതയിൽ ആസ്വദിച്ച് സ്വയം മറന്നിരുന്ന ഓരോരുത്തർക്കും ഈ ചടങ്ങിൻ്റെ സഹായികളായും ആസ്വാദകരായും ഒക്കെ ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ശ്രീ ആത്മാരാമന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അത്താഴം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും, അതും കൂടി കഴിഞ്ഞ് വേണം പോകാൻ.